पंगजाक्षनाम रमेशु इंगनादवागने രാജാക്കന്മാരിലെ സംഗീതജ്ഞനും സംഗീതജ്ഞരിലെ രാജാവുമായിരുന്ന മഹാരാജ സ്വാതി തിരുനാൾ അനന്തശായിക്ക് മുമ്പിൽ ആത്മനിവേദനമായി സമർപ്പിക്കപ്പെട്ട സംഗീത നൈവേദ്യം. തിരുവിതാംകൂറിൽ ഇത്രയും മഹാരാജാക്കന്മാരെ ഓരോരുത്തരും പല രീതിയിൽ പല അക്കംപ്ലിഷ്മെന്റ്സ് ചെയ്തിട്ടുണ്ടെങ്കിലും സ്വാതി തിരുനാൾ മഹാരാജ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും വേറെ ആർക്കും ഇല്ലാത്തൊരു പൊസിഷൻ ആണ്. അതിന് ഏറ്റവും വലിയ കാരണം അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കൽ കോൺട്രിബ്യൂഷൻസ് തന്നെയാണ്. വളരെ ചെറിയ പ്രായത്തിലെ പാട്ട് ഇഷ്ടമായിരുന്നു, അതോ അദ്ദേഹത്തിൻ്റെ അമ്മയോ അമ്മയുടെ സിസ്റ്ററോ വളർത്തിയപ്പോൾ ഉണ്ടായ ഇരയിമൻ തമ്പി അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായിരുന്നു. അദ്ദേഹം ഒരു കവി കൂടായിരുന്നു. ഇപ്പോൾ നമ്മൾ സംഗീതകൃതികളാണ് മാക്സിമം അറിയപ്പെടുന്നതെങ്കിലും സാഹിത്യകൃതികൾ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട് സംസ്കൃതത്തിൽ. സംസ്കൃതവും സാഹിത്യവും സംഗീതവും കൂടെ ചേർന്ന കുചേലോപാഖ്യാനം, ശ്യാനന്ദൂര വർണ്ണന പ്രബന്ധം, അതുമാതിരി കൃതികൾ രചിച്ചിട്ടുണ്ട്. അന്നത്തെ കാലത്ത് ഈ ഇൻ്റർനെറ്റും മൊബൈൽ ഫോണും ഇങ്ങനത്തെ ടെക്നോളജി ഇല്ലാത്ത കാലത്ത് ലോകം വളരെ വിശാലമായിരുന്ന ഒരു സമയം. അപ്പോൾ ഈ കൊച്ചു തിരുവനന്തപുരത്ത് ജീവിച്ച് ഹിന്ദുസ്ഥാനി മ്യൂസിക്കിനോടുള്ള അഭിരുചി അത്രയും കൂടിയിട്ട് നോർത്ത് ഇന്ത്യൻ വിദ്വാൻമാരെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് സ്വയം അത് അപ്രീഷിയേറ്റ് ചെയ്തു എന്ന് മാത്രമല്ല, സ്വയം ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൽ വളരെ ഒരു ഹൈ ലെവൽ സ്റ്റാൻഡേർഡ് ഉണ്ടായിട്ട് 10-40-ൽ ഹിന്ദുസ്ഥാനി ബന്ദിഷ് കമ്പോസ് ചെയ്തിട്ടുണ്ട്. തെലുഗുവിൽ കമ്പോസ് ചെയ്തിട്ടുണ്ട്, കന്നഡയിൽ കമ്പോസ് ചെയ്തിട്ടുണ്ട്, ബ്രജഭാഷ, മലയാളം, മലയാളവും സംസ്കൃതവും കൂടെ ചേർന്ന് മണിപ്രവാളം, ഇംഗ്ലീഷിലും പേർഷ്യനിലും വരെ അദ്ദേഹത്തിന് പരിജ്ഞാനം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഒരു വളരെ ഒരു പേഴ്സൺ ബിഫോർ ഹിസ് ടൈം, അദ്ദേഹത്തിന് ആ കാലത്തിന് എത്രയോ എത്രയോ അതീതമായ ഒരു ഫോർസൈറ്റും ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ മഹാരാജാവിനെ കാണുന്നത്. കാലാതീതമായ സങ്കല്പങ്ങളുടെയും അനന്തമായ സംഗീത സാമ്രാജ്യത്തിൻ്റെയും ചക്രവർത്തിയായിരുന്നു സ്വാതി തിരുനാൾ മഹാരാജാവ്. ലൗകികതയെക്കാളേറെ അലൗകികമായ അനുഭൂതിയിൽ വിലയം പ്രാപിക്കാൻ കൊതിച്ച തിരുമനസ്, അലയടിക്കുന്ന സംസാരസാഗരത്തിന് നടുവിലും സംഗീതസാഗര തിരമാലകളിൽ നീന്തിത്തുടിച്ച തിരുമനസ്. സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് പൂവിലേക്ക് വണ്ടുകൾ എന്നതുപോലെ ഭാരതത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വന്നെത്തിയ സംഗീതജ്ഞരുടെ സംഗീതം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും സംഗീതത്തെയും പുഷ്കലമാക്കി. രാഗതാളങ്ങൾ പകർന്ന ദിവ്യാനുഭവത്തിൽ തിരുമനസ് തുളുമ്പാത്ത നിറകുടമായി. അദ്ദേഹം ഒരു മഹാരാജാവായിരുന്നു. അപ്പോൾ ഒരു രാജ്യം ഭരിക്കുന്ന മനുഷ്യൻ ലൈഫിൽ എല്ലാ സുഖങ്ങളും അനുഭവിച്ച ഒരാളായിരുന്നു. അപ്പോൾ ഒരു കോമ്പോസിഷനിൽ പോലും വേറെ പല മഹാവാഗേകന്മാരെ അവരെ സ്വയം വളരെ മോശമായിട്ട് പറഞ്ഞ്, എന്നെ മാതിരി ഒരു പാപി, എന്നെ മാതിരി ഒരു മഹാപാപി, ഒരു യൂസ്ലെസ് ഫെലോ ആണെങ്കിലും എന്നെ രക്ഷിക്കണേന്ന് പറയാറുണ്ട്. മഹാരാജാവിൻ്റെ ഒരു കോമ്പോസിഷനിൽ പോലും ഈ സ്വയം ഇങ്ങനെ മോശമായിട്ട് പറഞ്ഞിട്ടില്ല. ഇൻഫാക്റ്റ് ഈ നവവിധ ഭക്തി കീർത്തനങ്ങൾ, അതിൽ ഭവതി വിശ്വാസോമേ എന്നൊരു കീർത്തനമുണ്ട്, സഖ്യഭാവം, ഈ 9 രീതിയിലുള്ള, അപ്പോൾ ഈശ്വരനെ ഒരു ഫ്രണ്ടായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം പച്ചയ്ക്ക് പറയുന്ന ശ്രീകൃഷ്ണൻ അവതരിച്ചത് ലോകത്തിന് ഭഗവത്ഗീതയിൽ അടങ്ങുന്ന വിസ്ഡം ലോകത്തിന് കൊടുക്കാനാണെന്നാണ്. അപ്പോൾ അന്ന് ശ്രീകൃഷ്ണൻ്റെ ടൈമിൽ ധർമ്മപുത്രരുണ്ടായിരുന്നു, ഭീഷ്മാചാര്യരുണ്ട്, ഇവരൊക്കെ ഉണ്ടെങ്കിലും അർജുനനെയാണ് ശ്രീകൃഷ്ണൻ ഭഗവത്ഗീത റിസീവ് ചെയ്യുന്ന ആളായിട്ട് സെലക്ട് ചെയ്തത്. അപ്പോൾ ഭഗവത്ഗീതയിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക മാത്രമല്ല അത് പ്രാവർത്തികമായിട്ട് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് അർജുനനിൽ എന്ത് തരം വിശ്വാസമുണ്ടായിരുന്നു അതുമാതിരി എന്നിൽ ഹാവ് ഫെയ്ത്ത് ഇൻ മീൻ ഭവതി വിശ്വാസോ മേ
ഇങ്ങനൊരു ഐഡിയ ഞാൻ വേറൊരു കമ്പോസറെ എക്സ്പ്രസ് ചെയ്ത് കേട്ടിട്ടില്ല. അപ്പോൾ സ്വാതത്തിൽ ഇപ്പോൾ വേറെ ഒരുപാട് കമ്പോസേഴ്സും ഒരു സന്യാസ ജീവിതമായിരുന്നു. ഒരു ഒരു മഹാരാജാവായിട്ട് ജീവിച്ച് ഇതുമാതിരി ഇത്രയും സ്ട്രോങ് ആയിട്ട് കമ്പോസ് ചെയ്ത് വേറെ അധികം പേരെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. വസുദയിൽ സഞ്ചരി ജീടുന്നു വലമദന എങ്കിലങ്ങു വിലസും നേദ്രസഗദ്രം വലമദന വിലയിലങ്ങു വിലസും നേദ്രസഗദ്രം വലമദന എങ്കിലും വിലസും നേദ്രസഗദ്രം കനകമയ മായിടും കമല വാഗണമതിന്മേൽ കനത്തൊറു കാനിയോടു ഗമിക്കുന്ന കുഞ്ഞ് സ്വാതി തിരുനാളിനെ ഉറക്കാൻ വേണ്ടി ഇരയമ്മൻ തമ്പി രചിച്ചതാണ് ഓമനത്തിങ്കൾക്കിടാവോ എന്ന താരാട്ടുപാട്ട്. തിരുവിതാംകൂർ രാജകുടുംബത്തിൽ 1813 സ്വാതി തിരുനാൾ മഹാരാജാവ് ജനിച്ചത്. അമ്മയുടെ ഗർഭത്തിലിരിക്കെ തന്നെ രാജ്യാവകാശിയായി പ്രഖ്യാപിക്കപ്പെട്ടതുകൊണ്ട് ഗർഭശ്രീമാൻ എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ടു. ശൈശവത്തിൽ തന്നെ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു. കൗമാരം കഴിയും മുമ്പ് തന്നെ ഭരണഭാര കിരീടം ചൂടി. ജീവിച്ചിരുന്ന കാലഘട്ടത്തെ ഭാഷ കൊണ്ടും സംഗീതം കൊണ്ടും അനശ്വരമാക്കി. പിന്നീട് യൗവനം കഴിയും മുമ്പ് തന്നെ പാടി കൊതി തീരാതെ ഇഹലോകത്തു നിന്നും പലായനം. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും തിരുവിതാംകൂർ രാജകുടുംബം അണിയുന്ന അഭിമാന കിരീടമായി സ്വാതി തിരുനാളിന്റെ ദിവ്യജന്മം. ഇപ്പോൾ ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാൻ തന്നെ പറ്റുന്ന ആ ഫാമിലിയിൽ ജനിച്ചു. പക്ഷേ ഫാമിലിയിൽ ജനിച്ചുകൊണ്ട് മാത്രം പോരാ, നമ്മളെ അതിന് ഇപ്പോൾ വേറെ എത്രയോ ഭാഗവതന്മാർക്ക് അവർക്ക് മക്കളുണ്ടായിട്ടും അവരുടെ കോമ്പോസിഷൻസിലൊരു ഇൻട്രസ്റ്റും ഇല്ല. അതൊരു ശിഷ്യനായിരിക്കും ചിലപ്പോൾ വെളിയിൽ നിന്ന് വന്ന് അതിനെന്തെങ്കിലും ചെയ്യുന്നത്. അപ്പോൾ ഫാമിലിയിൽ തന്നെ ജനിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ടെന്ന് ഒരുപാട് ഞാൻ ആലോചിക്കാറുണ്ട്. പക്ഷേ ഇത്രയും നാൾക്ക് ശേഷമല്ല, സ്വല്പം കൂടെ സമകാലീനനായിട്ട് ജീവിക്കാൻ പറ്റിയിരുന്നു, ഇദ്ദേഹമായിട്ട് ഡയറക്റ്റായിട്ട് ഇടപെടാൻ പറ്റിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പലപ്പോഴും ഞാൻ വിഷമിക്കാറുണ്ട്. മാർഗദർശി ശേഷയ്യങ്കാർ എന്ന മഹാവാഗയകാരന്റെ കൃതികളായിരുന്നുവത്രേ സ്വാതി തിരുനാൾ തിരുമനസിന് മാർഗദീപമായിരുന്നത്. അതുകൊണ്ടുതന്നെയാവണം മാർഗദർശി ശേഷയ്യങ്കാരുടെ കൃതികളിൽ കാണുന്ന സംസ്കൃത ഭാഷയുടെ ഗരിമയും പദങ്ങളുടെ ധാരാളിത്വവും സ്വാതി കൃതികളിലും തെളിഞ്ഞു കാണുന്നത്. കർണാടക സംഗീതത്തിൽ പലതരം കോമ്പോസിഷൻസ് ഉണ്ട്. സ്വരജതി, ജതിസ്വരം, വർണ്ണം, അത് വർണ്ണത്തിൽ തന്നെ പദവർണ്ണം, ഗാനവർണ്ണം, കീർത്തനം, ഭജൻ, ജാവളി, തില്ലാന, ഈ
ഈ ഓരോ തരം കോമ്പോസിഷനിലും ഇത്രയും ഒരു പ്രഭാവം ചെലുത്തിയ വേറെ വാഗ്ഗേയകാരന്മാരുണ്ടോ എന്ന് തന്നെ ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കാറുള്ള ഒരു കാര്യം തന്നെ ഇത്, ഇത്രയും ചെറിയ ഒരു ജീവിതകാലത്തിനുള്ളിൽ ഇത്രയും തരം കോമ്പോസിഷൻസിലും അത് ജസ്റ്റ് നാം കെ വാസ്തി എന്ന് പറയുന്നത് പേരിന് ഒരു വർണ്ണം അങ്ങനെയല്ല, എത്രയോ വർണ്ണങ്ങൾ ചെയ്തിട്ടുണ്ട്, എത്രയോ തില്ലാനങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശൃംഗാരപദങ്ങൾ മലയാളത്തിൽ തെലുഗു ജാവളി, ഒരു കന്നഡ ഭജൻ ഒന്നേ സെർവൈവ് ചെയ്യുന്നുള്ളൂ, രാജീവാക്ഷ ഭാരോ. അപ്പോൾ ഭാഷകളിലും അതെ, സംസ്കൃതം, മലയാളം, കന്നഡ, തെലുഗു, മണിപ്രവാളം, ഹിന്ദി, ബ്രജഭാഷ, ഇത്രയും ഭാഷകളിലും കൃതികൾ രചിച്ച ഒരു ഒരു സാമ്രാജ്യമാണ്. ശരിക്കും സ്വാതന്ത്ര്യനാളെ നമ്മുടെയൊക്കെ ജീവിതകാലമല്ല, ഇനിയൊരു 100 കൊല്ലത്തിന് ശേഷവും അദ്ദേഹത്തിൻ്റെ ഫുൾ വാല്യൂ ആർക്കെങ്കിലും വിലയിരുത്താൻ പറ്റുമോ എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്. സ്വാതിരനാളിൻ്റെ രചനകളുടെ സംഗീതം മോഹിനിയാട്ടത്തിന് സ്യൂട്ടാകുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായം ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെളിനാട്ടിൽ നിന്ന് വന്നിട്ടുള്ള നർത്തകിമാർ ഒരു പദം എന്നുള്ളതിനെയൊക്കെ ബേസ് ചെയ്ത് ചെയ്യുന്നതല്ലാതെ പ്രധാന ഇനങ്ങൾ സ്വാതിരനാളിൻ്റെ കൃതിയെ ബേസ് ചെയ്യാതെ ചെയ്തിട്ടുള്ളത് ഉള്ള ഒരു ചരിത്രമുണ്ട്. എന്നാൽ അത് ശരിയല്ല. മോഹിനിയാട്ടത്തിൻ്റെ അംഗചലനങ്ങൾക്ക് കർണാടക സംഗീത രീതി, പ്രത്യേകിച്ച് സ്വാതി തിരുനാളിൻ്റെ കൃതികളും കീർത്തനങ്ങളും ചിട്ട ചെയ്തു വച്ചിരിക്കുന്ന ആ ഒരു രീതിയുമായിട്ട് വളരെയധികം ഇണങ്ങുവാൻ കഴിയും. മോഹിനിയാട്ടത്തിന് വേണ്ട ഗൗരവം, അതുപോലെ അതിന് വേണ്ടുന്ന ഒരു ഒരു ലിറിക്കൽ നേച്ചർ, എന്താണ്, ഒരു ആന്തോളന സ്വഭാവം, ഇതെല്ലാം ആ കൃതികളിലുണ്ട്. ശ്രുതിഗതി 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 തിരുവനന്തപുരത്തിൻ്റെ മാത്രമല്ല ഭാരതീയ സംഗീതത്തിൻ്റെ തന്നെ സുവർണകാലമായിരുന്നു സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ ജീവിതകാലം. പാലക്കാട്ട് പരമേശ്വര ഭാഗവതർ, ഇരേമൻ തമ്പി തുടങ്ങിയ മഹാസംഗീതജ്ഞർ കൊട്ടാരം വിദ്വാൻമാരായി പരിലസിക്കുന്ന ശ്രുതിസാന്ദ്രമായ ഒരു കാലത്താണ് സ്വാതി തിരുനാൾ അവതരിക്കുന്നത്. തിരുവനന്തപുരത്തെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിനോട് ചേർന്ന് സ്വാതി തിരുനാൾ തിരുമനസ്സുകൊണ്ട് പണികഴിപ്പിച്ച ഇന്ന് കുതിരമാളിക എന്നറിയപ്പെടുന്ന പുത്തൻ മാളികയിലായിരുന്നു അദ്ദേഹം അന്ത്യകാലം ചെലവഴിച്ചത്. ആ പുണ്യപാദങ്ങൾ പതിഞ്ഞ മണ്ണാണിത്. ശ്രുതിയിൽ കുതിർന്ന മനസ്സുമായി ഗാത്രവീണയിൽ സ്വരമുണർത്തിക്കൊണ്ട് ഈ വഴികളിലൂടെയെല്ലാം അദ്ദേഹം എത്രയോ തവണ നടന്നിട്ടുണ്ട്. ജഗദീശ്വര കമലാ കാമുകമാം പരിപാ
ശരണ കമലാമുഖമാം പരിപായി. മഹാരാജാവിൻ്റെ സിറ്റുവേഷൻ വേറെ ആർക്കും ഇല്ലാത്ത ഒരു സിറ്റുവേഷനാണ്. ഇപ്പോൾ പുരന്ദ്രദാസ, അന്നമാചാര്യ, സദാശിവ ബ്രഹ്മേന്ദ്രർ, നാരായണ തീർത്ഥർ, ഭദ്രാചല രാമദാസ് ഇവരുടെയൊക്കെ ഒറിജിനൽ ട്യൂൺസ് നഷ്ടപ്പെട്ടു എന്ന് ഷുവറാണ്. അപ്പോൾ പല ആൾക്കാർ റീട്യൂൺ ചെയ്തതാണ്. അതേസമയം ത്യാഗരാജസ്വാമി, ദീക്ഷിതർ, ശ്യാമശാസ്ത്രി ഇവരുടെയൊക്കെ ശിഷ്യ പരമ്പര അത് പ്രിസേർവ് ചെയ്ത് അവരുടെ തന്നെ ട്യൂൺ, കുറച്ച് വേരിയേഷൻസ് വരുമെങ്കിലും കൂടുതലും ഭൂരിഭാഗം അവരുടെ ട്യൂൺ തന്നെയാണെന്നാണ് വിശ്വാസം. പക്ഷേ മഹാരാജാവിൻ്റെ സിറ്റുവേഷനെ മാത്രം അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ ട്യൂൺസ് പത്മനാഭസ്വാമി അമ്പലത്തിലെ നാഗസ്വരം വിദ്വാൻസും മുല്ലമൂട് ഭവരന്മാരും ഒറിജിനൽ മഹാരാജാവിൻ്റെ ട്യൂൺസ് പാടുകയും ഈ 20-ാം നൂറ്റാണ്ടിൽ ആദ്യം അമ്മ മഹാറാണിയുടെ ഇൻട്രസ്റ്റിൽ മുത്തയ്യ ഭാഗ ഡോക്ടർ ഹരികേശൻ നല്ലൂർ മുത്തയ്യ ഭാഗത്തിൽ ഇവരുടെ കയ്യിൽ നിന്ന് എക്സിസ്റ്റിംഗ് ട്യൂൺസ് എടുക്കുകയും വേറെ ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഫാമിലി എന്ന് പറയുകയാണെങ്കിൽ ഹരിപ്പാട് രാജകുടുംബമാണ്. അപ്പോൾ അച്ഛൻ്റെ അമ്മ മുത്തയ്യ ഭാഗത്തിൽ ഒക്കെ വരുന്നതിന് മുമ്പത്തെ കാലത്ത് എൻ്റെ അച്ഛൻ്റെ അമ്മയും അച്ഛൻ്റെ അമ്മയുടെ അമ്മയും ഒക്കെ സ്വാതിരുന്നാൾ കൃതികൾ പാടുമായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ റോയൽ ഫാമിലി, കിളിമാനൂർ, ഹരിപ്പാട്, അങ്ങനത്തെ റോയൽ ഫാമിലീസിൽ നിന്നും ഒറിജിനൽ ട്യൂൺസ് എടുത്തിട്ട് അതിനെ നൊട്ടേറ്റ് ചെയ്ത് എടുക്കുകയാണെന്നാണ് കുറേ കോമ്പോസിഷൻസ്. പക്ഷേ ഒരുപാട് എണ്ണത്തിൻ്റെ ട്യൂൺസ് നഷ്ടപ്പെട്ടിരുന്നു. അത് മുത്തയ്യ ഭാഗത്തിൽ കെ എസ് നാരായണസ്വാമി സാർ, മുശിരി സുബ്രഹ്മണ്യയർ, ചെമ്മോങ്ങരി ശ്രീനിവാസയർ ഇവരെല്ലാവരും കൊടുത്ത ട്യൂൺസാണ്. അപ്പോൾ ഇതിൽ എത്രയാണ് ഇവർ കൊടുത്ത ട്യൂൺസും എത്രയാണ് മഹാരാജാവിൻ്റെ ഒറിജിനൽ ട്യൂൺസും എന്ന് ഇനിയിപ്പോൾ ആർക്കും അറിയാൻ പറ്റാത്തൊരു അവസ്ഥയിലായി. പക്ഷേ സ്വാതിരുന്നാൾ മഹാരാജാവിൻ്റെ വർണ്ണങ്ങളിലുള്ള ചിട്ടസ്വരവും അത് പ്രത്യേകിച്ച് പദവർണ്ണങ്ങളുടെ ചിട്ടസ്വരവും അതിൻ്റെ സാഹിത്യവും നോക്കുമ്പോൾ നമുക്ക് 100% ആയിട്ടും ഇത് മഹാരാജാവിൻ്റെ ഇപ്പോൾ സ്വരങ്ങളെ നോക്കാൻ മാറ്റാൻ പറ്റുമല്ലോ. പ്രത്യേകിച്ച് സ്വരാക്ഷരവും കൂടെ ഉള്ളപ്പോൾ ആ അപ്പോൾ ഞാൻ തന്നെ പറയുന്ന ഒരാൾ സ്വാതിരുന്നാളുടെ ഒരു കോമ്പോസിഷൻ ട്യൂൺ ചെയ്യാൻ ഇറങ്ങുകയാണെങ്കിൽ അതിനൊരു റെഫറൻസ് പോയിൻ്റായിട്ട് പദവർണ്ണങ്ങളുടെ സ്വരസാഹിത്യം നമുക്ക് നോക്കാം. ഈ മനുഷ്യൻ്റെ മ്യൂസിക്കൽ ലിറ്റററി ഐഡിയാസ് ഇങ്ങനെ ആയിരിക്കും എന്നൊരു സാമ്പിളുണ്ട്. പക്ഷേ അല്ലാതെ ഈ കർണാടക വരെ ഹിന്ദുസ്ഥാനി വരെ എത്രയാണ് ഒറിജിനൽ ട്യൂൺസ് എന്ന് ഇപ്പോൾ എനിക്ക് തന്നെ അറിയാത്തൊരു അവസ്ഥയാണ്. ഒരു രാജാവിനു ചേർന്ന വിധം അപരിമിതമായ ആത്മവിശ്വാസവും ആത്മസമർപ്പണവും കുലീനമായ മനോഭാവവും സ്വാതി തിരുനാൾ തിരുമനസിൽ നിന്നും ഉറന്നൊഴുകിയ സംഗീതരചനകളിൽ നമുക്ക് വായിച്ചെടുക്കാം. എനിക്ക് ഞാൻ സ്വാതി തിരുനാളിൻ്റെ പിൻഗാമിയാണെന്നൊരു അഭിമാനത്തെക്കാട്ടിലും ഒരു വലിയൊരു ഭാരമാണ് ശരിക്കും. ഇത്രയും വലിയൊരു മനുഷ്യൻ, ഇത്രയും ചെയ്തൊരു മനുഷ്യൻ, അത് ആ മനുഷ്യൻ ഡിസേർവ് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങൾ പ്രചരിപ്പിക്കാൻ നമുക്ക് ഈ ജന്മം തന്നെ പോരാന്ന് പലപ്പോഴും തോന്നാറുണ്ട്. ഇപ്പോൾ ഒരു സാഹിത്യകാരനോ ഒരു ചിത്രകാരനോ ആണെങ്കിൽ അവർ 100 കൊല്ലം മുമ്പ് ജീവിച്ചതാണെങ്കിലും അവർ വരച്ച പടം തന്നെ നമുക്കിപ്പോഴും കാണാൻ പറ്റും. പക്ഷേ ഈ സംഗീതമാകുമ്പോഴത്തേക്ക് ഇന്നൊരു സ്വാതികൃതി അത് വേണ്ട രീതിയിൽ ട്യൂൺ ചെയ്തില്ലെങ്കിൽ, അല്ല നല്ല ട്യൂണാണെങ്കിൽ പോലും ഒരാൾ മോശമായിട്ട് പാടിയാൽ ആ പാടുന്ന രീതിയിലാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഒരു ആദ്യമായിട്ട് ആ കീർത്തനം കേൾക്കുന്ന ഒരാൾ മോശമായിട്ട് പാടി കേട്ടാൽ ഇത് ഈ കീർത്തനം അത്ര കൊള്ളൂല എന്ന് തോന്നും. അപ്പോൾ അങ്ങനെ സംഭവിക്കാതെ ആ കോമ്പോസിഷൻസും ആ മഹത് വ്യക്തിയുടെ മനസ്സും ഡിസേർവ് ചെയ്യുന്ന രീതിയിൽ അതിനെ കൊണ്ടുവരണമല്ലോ എന്ന് എപ്പോഴും ഇങ്ങനെ മുഴുവൻ സമയം അത് തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. തിരുവനന്തപുരത്തെ നവരാത്രി മണ്ഡപത്തിൽ പാടാൻ കിട്ടുന്ന അവസരത്തെ മഹാഭാഗ്യമായിട്ടാണ് സംഗീതജ്ഞർ കണക്കാക്കുന്നത്. നവരാത്രി മണ്ഡപത്തിൽ പാടുന്നതും കേൾക്കുന്നതും ഒരു സവിശേഷ അനുഭൂതിയാണെന്നത് ഗായകർക്കും ആസ്വാദകർക്കും അനുഭവവേദ്യമാണ്. എനിക്കൊരു 16 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് മ്യൂസിക്കൽ ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പോൾ മുതലേ ഞാൻ വിചാരിക്കും എന്തുകൊണ്ടാണ് നവരാത്രി മണ്ഡപത്തിൽ ലേഡീസിനെ പഠിക്കാത്തത്. കാരണം നവരാത്രി ഫെസ്റ്റിവലിൽ തന്നെ ലേഡിയായ ദേവിയുടെ പേരിലാണ് നടത്തുന്നത്. അതിന് ഇതുവരെ തെളിച്ച ആരും ഒരു അങ്ങനെയാണ് ട്രഡിഷൻ എന്ന് പറയുന്നതല്ലാതെ ഒരു എനിക്ക് കൺവിൻസിങ് ആയിട്ടൊരു റീസൺ പറഞ്ഞിട്ടില്ല. അപ്പോൾ വർഷാവർഷം ഞാനിങ്ങനെ ചോദിച്ച് ലേഡീസ് മാത്രമല്ല പുരുഷന്മാരുടെ പാട്ടും സരസ്വതി വീണയും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വയലിൻ സോളോ, ഫ്ലൂട്ട് സോളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് രവികിരൻ്റെ ഗോട്ടുവാദ്യം വെച്ചു. അതാണൊരു ഫസ്റ്റ് സ്റ്റെപ്പ് ട്രഡീഷൻ ബ്രേക്ക് ചെയ്തത്. പിന്നെ ടി എൻ കൃഷ്ണൻ്റെ വയലിൻ സോളോ വെച്ചു. ഡോക്ടർ എൻ രമണിയുടെ ഫ്ലൂട്ട് വെച്ചു.
അത് കഴിഞ്ഞ് അവസാനത്തെ സ്റ്റെപ്പായിട്ടാണ് ലേഡീസിനെ പാടിപ്പിക്കാം എന്നായപ്പോൾ നമ്മുടെ തന്നെ പാറശാല പൊന്നമ്മാൾ ടീച്ചറെ വിളിച്ച് അത് ഇതിനേയും കാട്ടിലും ശുഭമായിട്ടൊരു തുടങ്ങി. ഞാൻ ജീവിതത്തിൽ തന്നെ ഏറ്റവും ഞാൻ ചെയ്തിരിക്കുന്ന നല്ല കാര്യം എന്താണെന്ന് ഒരാൾ ചോദിക്കാൻ എനിക്ക് ധൈര്യമായിട്ട് പറയാം. ഈ നവരാത്രി മണ്ഡപത്തിൽ ലേഡീസിനെ കെട്ടിയത് മാത്രമല്ല ഈ പാറശാല പൊന്നമ്മാളിനെ പാടിപ്പിച്ചത്. നവരാത്രി മണ്ഡപത്തിൽ പ്രധാനമായി ആലപിക്കപ്പെടുന്ന 9 ദേവീകീർത്തനങ്ങളും സ്വാതി തിരുനാൾ തിരുമനസ് അതിനുവേണ്ടി പ്രത്യേകം രചിച്ചതാണ്. സംസ്കൃത ഭാഷയുടെ പ്രൗഢഗംഭീരമായ പ്രയോഗങ്ങൾ കൊണ്ടും പ്രാസം തുടങ്ങിയ മറ്റ് അലങ്കാരങ്ങൾ കൊണ്ടും ഗരിമയാർന്ന സംഗീത രചനകളാണ് നവരാത്രി കീർത്തനങ്ങളെല്ലാം തന്നെ. ദക്ഷിണ ഭാരതത്തിലെ മറ്റേതൊരു വാഗേയകാരനിൽ നിന്നും സ്വാതി തിരുനാളിനെ വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹത്തിന്റെ ബന്ദിഷുകൾ അഥവാ ഹിന്ദുസ്ഥാനി സംഗീത രചനകളാണ്. ഹിന്ദുസ്ഥാനി രീതിയിലുള്ള ബന്ദിഷുകൾ രചിച്ച മറ്റൊരു വാഗേയകാരൻ ദക്ഷിണേന്ത്യയിൽ ഇല്ലെന്ന് തന്നെ പറയാം. ഹിന്ദുസ്ഥാനി രാഗങ്ങൾ ഇപ്പോൾ ഹമീർ കല്യാണി ഒക്കെ ത്യാഗരാജസ്വാമി തന്നെ അഭിമാനമുലേത മാനമുലേത എന്ന് പറയുന്ന ഒരു കോമ്പോസിഷൻ ചെയ്തിട്ടുണ്ട്. മുത്തുസ്വാമി ദീക്ഷിതർ ഫിസിക്കലി നോർത്ത് ഇന്ത്യയിൽ പോയി കാശിയിൽ ജീവിച്ചു, ഇന്ത്യ മുഴുവനും യാത്ര ചെയ്ത് ഹിന്ദുസ്ഥാനി മ്യൂസിക് കേട്ട് ഒരുപാട് ഹിന്ദുസ്ഥാനി രാഗങ്ങൾ ദീക്ഷിതർ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ മഹാരാജാവ് ഇവിടെ ഇരുന്ന് തന്നെ ഹിന്ദുസ്ഥാനി അതൊരു മഹാരാജാവായിരുന്നതിൻ്റെ പ്രിവിലേജാണ്. അതിന് ഒരു നോർത്തിൽ നിന്നൊരു മ്യൂസിഷ്യനെ ഇങ്ങനെ കൊണ്ടുവരാനുള്ള ത്രാണി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ കഴിവുണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഏറ്റവും പ്രമുഖമായി സ്വാതിരുനാൾ മഹാരാജാവ് കൊണ്ടുവന്നു എന്ന് പറയുന്നത് ബിഹാഗ് രാഗമാണ്. സ്വാതിരുനാളിന് മുമ്പ് കർണാറ്റിക് മ്യൂസിക്കിൽ ബിഹാഗ് ഉള്ളതായി ഞാൻ കേട്ടിട്ടില്ല. അതും ബിഹാഗ് രാഗം തന്നെ പദം, ജാവളി, ഹിന്ദുസ്ഥാനി ഭജൻ, കീർത്തനം, അപ്പോൾ സാധാരണ ഒരു തുക്കടയായിട്ട് യൂസ് ചെയ്യുന്ന രാഗത്തിനെ സ്മരജനക ശുഭചരിത എന്നൊരു കോമ്പോസിഷനും രീണമദനുത പരിപാലയമാം എന്നുള്ള രണ്ട് കോമ്പ. അപ്പോൾ സ്മരജനക ശുഭചരിത അഖില ലോകനായക മാമവ എന്നൊരു കോമ്പോസിഷൻ ഉണ്ട്. അപ്പോൾ അത് കീർത്തനമായിട്ട് തന്നെ നമുക്ക് രാഗവും സ്വരവുമൊക്കെ ആയിട്ട് പാടാം. മഹാരാജ സ്വാതി തിരുനാൾ തിരുമനസിൻ്റെ തന്നെ ഒരേ കൃതികൾ ഒന്നിലധികം ട്യൂണിൽ ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ജമുനാ കിനാരെ എന്ന് പറഞ്ഞൊരു ഹിന്ദുസ്ഥാനി ഭജന എടുത്താൽ ഡോക്ടർ ബാലമുരളികൃഷ്ണ സാർ അത് ഒരു ട്യൂണിൽ ആദിത്താളത്തിലാണ് പാടുന്നത്. അദ്ദേഹം എൻ്റെ ഗുരുനാഥനാണ്. എൻ്റെ തന്നെ വീണ ഗുരുനാഥൻ പ്രൊഫസർ കെ എസ് നാരായണസ്വാമി സാർ ഇതേ കോമ്പോസിഷൻ മിശ്ര ചാപ്പു താളത്തിൽ മിശ്ര പീലൂർ രാഗത്തിൽ ആണ് വീണയിൽ വായിക്കുന്നത്. കെ എസ് നാരായണസ്വാമി സാറിൻ്റെ ട്യൂണിൽ ഒരു നമ്മൾ സാധാരണ ഇപ്പോൾ ജഗതോദ്ധാരണ എന്നൊക്കെ പറയുന്ന മാതിരി നമ്മൾ സാധാരണ മിശ്ര പീലു എന്ന് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു ട്യൂണാണ്. അതിൽ പല്ലവിയുടെ ലൈൻ ജമുനാ കിനാരെ പ്യാരെ കദമ തര് മോഹന ബാസുരി ബജാവേ സഖി എന്നാണ് പല്ലവിയുടെ ലൈൻ. അപ്പോൾ ഈ വീണ പാഠത്തിൽ ഈ ബാസുരി ബജാവേ സഖി ഒരു രണ്ടാമത്തെ അനുപല്ലവിയായിട്ടാണ് സാറ് വായിക്കാറുള്ളത്. പക്ഷേ ട്യൂൺ അത് കൂടുതലും സംഗീത പ്രധാനമായ ഒരു രീതിയിലാണ് ട്യൂൺ ചെയ്തത്. ബാലമുരളികൃഷ്ണ സാറെ ട്യൂൺ ചെയ്തത് നോക്കുകയാണെങ്കിൽ ജമുന കിനാരെ പ്യാരെ കദമ തര് മോഹന ബാസുരി ബജാവേ സഖി ഇത്രയും അതിൻ്റെ പല്ലവിയായിട്ട് വരും. പിന്നെ മോര് പിഞ്ച് ഗളേമാല ഈ മയിലിൻ്റെ പീലി തലയിലും കഴുത്തിൽ മാലയും എന്ന് പറഞ്ഞ് ആ ഒരു വർണ്ണനയാണ് അനുപല്ലവിയായിട്ട് വരുന്നത്.
അമ്മമഹാറാണിയുടെ കാലത്ത് തന്നെ രത്തൻ പണ്ഡിറ്റ് രത്തൻ ശങ്കറും പണ്ഡിറ്റ് കെ ജി ഗിണ്ടെ ഈ രണ്ട് വ്യക്തികളെ ഉപയോഗിച്ച് കുറേ സോങ്സ് ട്യൂൺ ചെയ്തിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്ന പണ്ഡിറ്റ് അജോയ് ചക്രവർത്തി, പിന്നെ പണ്ഡിറ്റ് ഗണപതി ഭട്ട്, പണ്ഡിറ്റ് വെങ്കടേഷ് കുമാർ, ഇങ്ങനെ കുറച്ച് ആൾക്കാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ആ ട്യൂൺസ് കുഴപ്പമില്ല, പക്ഷേ ഇനിയും ഭംഗിയായിട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് ഇവർ ഇവിടെ കുതിരമാളിയിൽ പാടിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എസ്തെറ്റിക്കായിട്ട് തോന്നുന്ന രീതിയിൽ ട്യൂൺ ചെയ്ത്, അതായത് അജോയ് ചക്രവർത്തിയൊക്കെ ട്യൂൺ ചെയ്ത ചില പാട്ടുകൾ വളരെ 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 മനോഹരമായിരിക്കും. ഗണപതി ഭട്ട് ഇപ്പോൾ ദേവൻ കെ പത്തി, ഗണപതി ഭട്ടിൻ്റെ പ്രത്യേകത സാഹിത്യത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്താണ് അദ്ദേഹം പാടുന്നത്. ആജു ആയ ശ്യാം മോഹൻ എന്നുള്ളത് അത് പല ട്യൂണുകളിൽ പല ആൾക്കാർ പാടാറുണ്ട്. അത് യമനിൽ ട്യൂൺ ചെയ്ത് അദ്ദേഹം പാടി, ഇപ്പോഴും എൻ്റെ ചെവിയിൽ നിൽക്കുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. പക്ഷേ പണ്ട് 1970സിലൊക്കെ സുലോചന ബൃഹസ്പതി ഡൽഹിയിലൊരു മ്യൂസിഷ്യൻ, ഇപ്പോഴും ഉള്ള ആളാണ്, ജീതേന്ദ്ര അഭിഷേക്, ഇവരൊക്കെ കുറച്ച് സ്വാതന്ത്ര്യനാൾ കൃതികൾ ഹിന്ദുസ്ഥാനി രീതിയിൽ പാടിയിട്ടുണ്ട്. രാജഭരണമേൽപ്പിച്ച സ്വാതന്ത്ര്യങ്ങളുടെയും അസ്വസ്ഥതകളുടെയും നടുവിലായിരുന്നു മഹാരാജാവ് എന്നും. അത്രമേൽ അസ്വസ്ഥമായ ആ മനസ്സിൽ നിന്നും ഇത്രമേൽ സ്വച്ഛമായ സാരസ്വത പ്രവാഹം എങ്ങനെയാണ് ഉറന്നൊഴുകിയത് എന്ന് ഏതുകാലത്തെ സംഗീതാസ്വാദകരും അത്ഭുതം കൂടിയേക്കാം. അഭിനയ സംഗീത രചനകളിലാണ് സ്വാതി തിരുനാളിന്റെ ആത്മഭാവങ്ങൾ കൂടുതലും തെളിഞ്ഞു കേൾക്കുന്നത് എന്ന് സംഗീതാസ്വാദകരും സംഗീത പണ്ഡിതന്മാരും ഒരുപോലെ പറയാറുണ്ട്. പദങ്ങളിലും പദവർണ്ണങ്ങളിലും തില്ലാനകളിലും നിറഞ്ഞൊഴുകുന്ന സ്വാതി മാനസം നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അഭിലാഷങ്ങൾ വളരെ വളരെ അടുത്തറിയുന്ന ഒരു രചനകൾ തന്നെയാണ് സ്വാതി തിരുനാളിൻ്റെ. പ്രത്യേകിച്ച് ഒരു കലാകാരി അല്ലെങ്കിൽ നൃത്തവുമായി ബന്ധപ്പെട്ട് നമ്മൾ സൃഷ്ടിക്കുന്ന ഒരു ലോകം, ഒരു മേക്ക് ബിലീഫ് ആയിട്ടുള്ള ഒരു ലോകം എന്നുള്ളത് ഇത്തരം വളരെ പൗരാണികമായ സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ, പ്രണയത്തിൻ്റെ, രതിയുടെ എല്ലാം ഒരു ഒരു ലോകമാണ്. അതിന് മൂല്യങ്ങളുണ്ട്, അതിന് ലക്ഷ്യങ്ങളുണ്ട്. ഒരു ജീവാത്മാവും പരമാത്മാവുമായിട്ടുള്ള ലയനമെന്നുള്ളത് ഇന്ത്യൻ ഭക്തിയുടെ,
ഇന്ത്യൻ ഫിലോസഫിയുടെ ഒരു മാർഗമാണ്. അതാണ് ഇന്ത്യൻ കലകൾ, പ്രത്യേകിച്ച് നൃത്തകല തുടർന്നു പോകുന്നത്. നമ്മുടെ അഷ്ടപദികളും ഗീതഗോവിന്ദം അതുപോലെയുള്ള രചനകളും എല്ലാം ആ വഴിയിൽ കൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഭക്തിയുടെ ഒരു അനിവാര്യമായിട്ടുള്ള ഒരു മാർഗം തന്നെയാണത്. സ്വാതി തിരുനാളിൻ്റെ രചനകളിലൂടെയും വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു നർത്തകി അഭിരമിക്കുന്ന ഒരു തലവും ഇത് തന്നെയാണ്. സ്വാതി തിരുനാൾ കൃതികളാണ് യഥാർത്ഥത്തിൽ മോഹിനിയാട്ടത്തിനൊരു ദിശാബോധമുണ്ടാക്കിയത്. മോഹിനിയാട്ടത്തിനൊരു ലിറിക്കൽ ക്വാളിറ്റി ഉണ്ടെങ്കിൽ, ഒരു കാൽപ്പനിക സൗന്ദര്യമുണ്ടെങ്കിൽ അത് സ്വാതി തിരുനാളിൻ്റെ രചനകളിലൂടെ ഉണ്ടായതാണ്. ആ രചനയുടെ വാക്കുകൾ മാത്രമല്ല, അതിൽ ഞങ്ങൾ പഠിച്ചു വരുന്ന അല്ലെങ്കിൽ ചെയ്തു വരുന്ന ഒരു സ്വാഭാവികമായിട്ട് അതിൽ ചെയ്തു വച്ചിരിക്കുന്ന ഒരു സംഗീതമുണ്ട്. ആ സംഗീതത്തിൽ പദവർണത്തിന്, ഒരു പദവർണത്തിന് വേണ്ട ഗൗരവം, അതുപോലെ തന്നെ ഒരു നായിക സങ്കല്പത്തിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ ആ ഒരു സന്ദർഭത്തെ വിവരിക്കുന്ന ഒരു രീതി, ഇത് പദവർണങ്ങൾക്കുണ്ട്. ഒരു നർത്തകിയുടെ മനസ്സിനെ മോഹിപ്പിക്കുന്ന എന്തെല്ലാമോ ഉണ്ട് സ്വാതിപദങ്ങളിൽ. ശൃംഗാരത്തിൻ്റെ രസാനുഭവങ്ങൾക്കപ്പുറം പറഞ്ഞറിയിക്കാനാവാത്ത സൗന്ദര്യാനുഭൂതികൾ പകരുന്നതാണ് സ്വാതിപദങ്ങളിലെ നായകനായകീഭാവ മേളനം, മധുരഭക്തിയുടെ ദിവ്യാനുഭവം. തില്ലാന എന്നുള്ള ഒരു ഫോം ഓഫ് കമ്പോസിഷൻ തന്നെ ഞാൻ പറഞ്ഞു കേട്ടിരിക്കുന്നത്. ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൽ തരാന എന്നൊരു രൂപമുണ്ട്, അതിൽ സാഹിത്യമില്ല, ജതികൾ മാത്രം. അങ്ങനെ ജതികൾ മാത്രം ഇട്ടുള്ള തരാനെ സൗത്തിൽ കൊണ്ടുവന്ന് ഒരു വലിയൊരു കാര്യമാക്കിയത് തന്നെ മഹാരാജാവാണ് എന്നാണ് കേട്ടിരിക്കുന്നത്. എത്ര ജന്മങ്ങൾ പിറവിയെടുത്താലും തീരാത്ത സംഗീതമോഹങ്ങളുമായി അക്ഷരങ്ങൾ കൊണ്ട് അഗ്നി ഉണർത്തി, പ്രാണാഗ്നി സംയോഗം കൊണ്ട് സ്വരമുണർത്തി, സ്വയമൊരു വീണയായി മാറിയ ഗന്ധർവജന്മം, പാടിത്തീരാത്ത രാഗപ്രവാഹം പോലെ സ്വാതി തിരുനാൾ, പാട്ടിൻ്റെ പൊന്നുതമ്പുരാൻ. ദദാനി ദാനി തദിന്ദ ദീന്ദിരന.